യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നു. അയക്കുക മാത്രമല്ല, അയക്കപ്പെട്ടവർ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന കാര്യവും കൂടെ ഈ സുവിശേഷ ഭാഗത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശിഷ്യന്മാരെപ്പോലെ അയക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഞാനും നിങ്ങളും. ദിവ്യബലി ഈ ഐക്യപ്പെടുന്ന അനുഭവം ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അന്ന് അയച്ചതുപോലെയാണ് ഓരോ ദിവ്യബലിയിലൂടെയും ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അയക്കുന്നത്. ഈ ഐക്യപ്പെട്ട ശിഷ്യന്മാർ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് ക്രിസ്തു പറഞ്ഞ ആ ജീവിത രീതികൾ തന്നെയാണ് ഇന്നും ദിവ്യബലിയിലൂടെ അയക്കപ്പെടുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിത മാതൃകയാക്കി നാം എടുക്കേണ്ടതും. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഒത്തിരിയേറെ കുറേയധികം അരുതുകൾ പറഞ്ഞുകൊണ്ടാണ് അവരെ അയക്കുന്നത്. അപ്പമരുത്, സഞ്ചി അരുത്, അരപ്പട്ടയിൽ പണമരുത്, രണ്ടുടുപ്പുകളരുത്, അപ്രകാരമുള്ള കുറേയധികം അരുതുകൾ പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നിൻ്റെ സാഹചര്യത്തിൽ അയക്കപ്പെടുന്ന നാമും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കണമെങ്കിൽ നാമും പലതിനോടും അരുത് എന്ന് പറയണം. പല കാര്യങ്ങളോടും നോ എന്ന് പറയുവാൻ തയ്യാറാകണം. കാരണം ഈ അരുതുകളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ശിഷ്യനാക്കി തീർക്കുന്നത്. ഉദാഹരണം, യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരായ അന്ത്രയോസിനെയും പത്രോസിനെയും തിരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ച് സുവിശേഷം പ്രതിപാദിക്കുന്ന പ്രകാരമാണ് അവർ വലയും വള്ളവും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചു. വലയും വള്ളവും ഒരു പ്രതീകം മാത്രമാണ്. അവർ വലയോടും വള്ളത്തോടും അരുത്, നോ എന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ശിഷ്യന്മാരായി തീർന്നത്. നാമും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരണമെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലതിനോടും അരുത് എന്ന് പറയണം. പാപ സാഹചര്യങ്ങളോട് അരുത് എന്നും തിന്മ പ്രവൃത്തികളോട് അരുത് എന്നും ദുശീലങ്ങളോട് അരുതുമെന്ന് പറയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യന്മാരായി തീരുന്നത്. നമുക്കെല്ലാം അനുവദനീയമല്ല. ഒരുപടി കൂടെ കടന്ന് ചിന്തിച്ചാൽ അനുവദനീയമായ എല്ലാ കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക. നല്ലവനായി ഒരുവൻ മാത്രമേയുള്ളൂ, ക്രിസ്തു. ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക. ക്രിസ്തുവിന് നിരക്കാത്തതെല്ലാം എല്ലാറ്റിനോടും അരുത്, അതായത് നോ എന്ന് പറയുമ്പോഴാണ് നാം ക്രിസ്തു ശിഷ്യന്മാരായിത്തീരുന്നത്. അപ്രകാരം നല്ലൊരു ക്രിസ്തു ശിഷ്യന്മാരെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.